കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ മുടി കൊഴിച്ചൽ എന്താണ് കഷണ്ടി എന്നാണെന്ന് ഡിസ്കസ് ചെയ്തു അപ്പോൾ അതിൽ കഷണ്ടി എന്നതിൻ്റെ അതായത് ഉണ്ടാകുന്ന മുടി കൊഴിച്ചൽ ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ് അല്ലെങ്കിൽ മെയിൽ പാറ്റേൺ ഹെയർ ലോസ് രണ്ട് പേരിലും ഈ മുടി കൊയച്ചൽ അല്ലാത്ത രീതിയിൽ മുടി കട്ടി കുറഞ്ഞ് ഉള്ളു കാണുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട് അതിനെയാണ് കഷണ്ടി എന്ന് പറയുന്നത് മുടി അല്ല അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്താണ് അതിനെന്ത് പ്രതിവിധി എന്താണ് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത് അത് ഡോക്ടറെ കണ്ട് അതിന് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക ഈ ട്രൈക്കോസ്കോപ്പി ഹെയർ അനാലിസിസിലൂടെ കട്ടി കുറഞ്ഞു വരികയാണെങ്കിൽ നിങ്ങൾക്ക് കഷണ്ടി ഒന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് ആണ് പറയുന്നത് അതിൽ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട് സ്ത്രീകളിൽ പ്രത്യേകിച്ച് ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസിൽ പി അതുപോലുള്ള അസുഖങ്ങൾ കൊണ്ടുണ്ടാവാം അത് ക്രോണിക് ടിലോജൻ എഫ് യു എന്ന് പറഞ്ഞിട്ട് വേറൊരു കണ്ടീഷനുണ്ട് അത് മുടി കൊഴിച്ചലാണ് അത് വേറൊരു എപ്പിസോഡിൽ പറയുന്നത് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കഷണ്ടിക്ക് അതായത് മുടി ഉള്ളു കുറയുന്നതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്താണ് അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത് കൂടുതലായും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള പി ആർ പി മൈക്രോണിഡ് പോലുള്ള പുതിയ പ്രൊസീജിയേഴ്സ് അവസാനമായി ഹെയർ ട്രാൻസ്പ്ലാനേഷനെ കുറിച്ചുള്ള ചെറിയ ലഘുവിരം ഇതാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതില് എന്തൊക്കെയാണ് ഇതിൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായി സാധാരണ പറയും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റില് മിനോക്സിഡിൽ എന്ന് പറയുന്ന ഒരു ലോഷനാണിത് ഉപയോഗിക്കുന്നത് കാരണം അതിൽ മെയിനായിട്ട് അത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നിലേക്കുള്ള രക്തയോട്ടം കൂട്ടുകയാണ് ചെയ്യുന്നത് ആ റൂട്ടിലേക്കുള്ള ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഹെയർ റൂട്ടിലേക്ക് രക്തക്കോയിൽ വരുന്നുണ്ട് ആ രക്തയോട്ടം കൂട്ടുമ്പോൾ നമ്മളറിയാമല്ലോ ഏത് ഭാഗത്തും ഒന്ന് നീരൊഴുക്ക് ചെടികളൊക്കെ മുളക്കുന്നത് പോലെ തന്നെ നമ്മളൊരു ആ ഒരു സിമ്മിലി നമ്മൾ ഉദാഹരണം നോക്കിയാൽ മതി ആ രക്തോട്ടം കൂടുമ്പോൾ മുടിയും കുറച്ച് കട്ട് കട്ടുണ്ടാവും അപ്പം മിനോക്സിൽ തേക്കുന്ന ഭാഗത്ത് ഒരു രക്തോട്ടം കൂട്ടുകയും ആ ഒരു മുടി താഴ്ച്ചു വളരുകയും ചെയ്യും എത്രത്തോളം കാലം എന്ന് പറഞ്ഞാൽ എത്രത്തോളം കാലം നമ്മൾക്ക് ഒരു മുടി കൊഴിച്ചിൽ മുടി കഷ് ആൺ മെയിൽ പാറ്റേൺ ഹെയർലോസ് ഉണ്ടോ അത്രത്തോളം കാലം അത് യൂസ് ചെയ്യേണ്ടി വരും കാരണം ഒരു ട്വൻറ്റി ടു ഫോർട്ടി ഇയേഴ്സ് ഒരു ഹോർമോൺ റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ ബ്ലഡിൽ പൗരശ് ഉള്ളിടത്തോളം കാലം ഇത് നടന്നുകൊണ്ടിരിക്കും അതൊക്കെ ഒന്ന് ഡൗൺ ആകുന്ന സമയത്ത് ഈ ഒരു മുടി ും കുറയും അപ്പോൾ ഈ ഒരു നമ്മൾക്ക് ആവശ്യമുള്ള സമയം ചിലർക്കൊരു കല്യാണമാകും ടാർഗറ്റ് ചിലർക്കത് ഒരു യങ് സെൽഫ് കോൺഫിഡൻസിനും ആവാം ഈ മുടിന്റെ വിഷയത്തില് അപ്പം എത്രത്തോളം കാലാവശ്യമുണ്ടോ അത്രത്തോളം യൂസ് ചെയ്യാവുന്ന ലോങ് ടേം യൂസ് ചെയ്തതിന്റെ പേരിൽ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു ലോഷനാണ് മിനോക്സിഡിൽ എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് പല വീഡിയോസും ഞാൻ കണ്ടു അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ചാനലായിട്ട് വരാനുള്ള കാരണം കാരണം നമ്മളിത് പറയുമ്പോൾ തന്നെ പറയും മിനോക്സിൽ ഉപയോഗിച്ച് കഴിഞ്ഞാല് തലക്ക് കേടാണ് ഹാർട്ടിന് പ്രശ്നമാണ് അപ്പോൾ അങ്ങനെ പലതും ഉണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിൽ ഞാൻ അഡ്രസ്സ് ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോ കണ്ടിന്യൂറ്റിയൊക്കെ വേണ്ടിയിട്ട് ഞാനിവിടെ അത് അവസാനിപ്പിക്കുന്നു പിന്നീടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഹെയർ സീറംസ് ആണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിൻ്റെ റൂട്ടിനൊക്കെ ഒരു ന്യൂട്രിയൻസും അതിൻ്റെ മിനറൽസും അങ്ങനെയുള്ള മുടീൻ്റെ റൂട്ട് സ്ട്രെങ്ത് ആക്കുക അതിൻ്റെ ഷാഫ്റ്റ് കുറച്ച് ഹെൽത്തി ആക്കുക എന്നുള്ള രീതിയിലാണ് കുറച്ച് കോസ്റ്റ്ലിയാണ് അതൊരു ബേസിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ് ഞാൻ കാണാറില്ല പിന്നെ ചിലവർ അങ്ങനെയുള്ള എന്തായാലും ഹെയർ കെയർ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രൊക്കാപ്പിൾ അങ്ങനെയുള്ള കുറച്ച് ഉള്ള ഈ യൂസ് ഈ ഹെയർ ഓയിൽ ഹെയർ സീറംസ് യൂസ് ചെയ്യാവുന്നതാണ് ഏതെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നീട് ഉള്ളതെന്ന് പറഞ്ഞാൽ ിൽ ടാബ്ലെറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട് ഫിനാസ്ട്രൈഡ് ഡ്യൂട്രാസൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന പെത്തോമെക്കാനിസത്തിൽ പറയുന്നുണ്ട് ആ ബ്ലഡിലുള്ള ടെസ്റ്റോസ്ട്രോൺ നമ്മുടെ ബ്ലഡ് സ്കിന്നിലേക്ക് കൺവേർട്ട് ആരോമെറ്റീസ് എൻസെയിമായി കൺവേർട്ടായി ഫൈവ് ഹൈഡ്രോഡ് ടെസ്റ്റോസ്ട്രോൺ ആയതിന് ശേഷമാണ് റൂട്ടിൽ ഡൈ ഡി എച്ച് റിസെപ്റ്റാസ് ആണ് ഉള്ളത് അപ്പോൾ ടെസ്റ്റോസ്ട്രോൺ റോണ് ഡി എച്ച് ആവുന്നതിനുള്ള ഒരു സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു എൻസെയിമുണ്ട് അതിനെ ബ്ലോക്ക് ചെയ്തുന്ന ഒരു മരുന്നാണ് ഫിനാസ്ട്രൈഡ് ഡ്യൂട്രാസൈഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ മരുന്നുകൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്ലഡിലുള്ള ടെസ്റ്റോഷന അങ്ങനെത്തന്നെ ഉണ്ടാകാൻ ഇവൻ ഇങ്ങനെയുള്ള അസുഖം തന്നെ ബ്ലഡിൽ ടെസ്റ്റ് ഓഫർ അളവ് കൂടുതലൊന്നും ആയിരിക്കില്ല ഈ ഒരു കൺവേൻ്റതും അല്ലെങ്കിൽ ജെനറ്റിക് ആയിട്ടോ മറ്റോ ആ ഒരു റൂട്ടിലുള്ള ഈ ഹോ എൻസൈ ഹോർമോൺ റിസെപ്റ്റേഴ്സിൻ്റെ കൂടുതൽ എഫിനിറ്റി അതിന് അതിനെ പിടിച്ചു വിളിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കഷണ്ടി എന്ന് പറഞ്ഞത് ഉണ്ടാകുന്നത് ബ്ലഡിൽ ചിലപ്പോൾ ഹോർമോൺ നോർമലായിരിക്കും അതുകൊണ്ട് തന്നെ ഈ എന്ന ഹോർമോൺ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നിലേക്കുള്ള കൺവേർഷൻ അതിനെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് ബ്ലഡിൽ വല്ല വിഷയമൊന്നും ഉണ്ടാകുന്നില്ല പ്രത്യേകിച്ച് ഒരു ബ്ലഡ് ടെസ്റ്റൊന്നും ഇല്ലാതെ ആർക്കും സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു രീതിയിലുള്ള ഗുളികയാണ് പ്രിസ്ക്രിപ്ഷൻ വള്ളി മെഡിസിൻ ആണ് ആർക്കും വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നല്ല അത് കഴിക്കുന്നതിൻ്റെ പേരിൽ വേറെ പ്രശ്നമൊന്നും ഇല്ലാത്തതാണ് അതിനെക്കുറിച്ചും വളരെയധികം വീഡിയോസ് ഉണ്ട് കാരണം അവരുടെ ലൈംഗിക ശേഷി കുറയും അങ്ങനെ കുറേതുണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആയിട്ട് ഫാക്ട്സ് വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ എന്തായാലും ഇടുന്നതാണ് അപ്പോൾ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇതാണ് ഒരു ലോഷൻസ് ഉണ്ട് ടാബ്ലറ്റ് ഉണ്ട് പിന്നെ ചിലർക്ക് ഈ ടാബ്ലറ്റ് വേണ്ട ലോഷൻ ലോഷനല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതുതായിട്ടുള്ള ചില ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് ആണ് മൈക്രോ നീഡ്ലിങ് അഥവാ ഡമാ റോളർ പി ആർ പി അഥവാ പ്ലേറ്റർസ് പ്ലാസ്മ ലോ ലെവൽ ലേസർ തെറാപ്പി പി ആർ എഫ് തെറാപ്പി അങ്ങനെയുള്ള പല സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടേക്കുള്ള ന്യൂട്രിയൻസിനെ ഗ്രോത്ത് ഫാക്ടേഴ്സിനെ കൂട്ടുന്ന സംഭവങ്ങളാണ് അപ്പോൾ ഇതിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ ന്യൂട്രിയൻസിനെ അതായത് ഹെയർ റൂട്ടിനെ ഉദ്ദീപിപ്പിക്കുന്ന സംവിധാനങ്ങളെ അത് സീറം വഴിയോ അതായത് പ്ലേറ്റീസ് പ്ലാസ്മ വഴിയോ അല്ലെങ്കിൽ ചെറിയ ട്രോമ വരുത്തിക്കൊണ്ട് സാധാരണ മുറിവ് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തേക്ക് മൂടാൻ വേണ്ടിയിട്ട് ബോഡി ശ്രമിക്കും നമ്മൾ മുറിവ് കഴിഞ്ഞാൽ അത് അവന് മൂടി വരുന്നുണ്ടല്ലോ അതുപോലെ തലയിൽ കുറേ ഫേക്ക് ആയിട്ട് കുറേ മുറിവുകൾ ഉണ്ടാക്കുക സുഷിരങ്ങൾ ഉണ്ടാക്കുകയാണ് ഈ മൈക്രോണെലും ചെയ്യുന്നത് അങ്ങനെ അതിൻ്റെ ഇടയിലുള്ള ആ റൂട്ടും കഴിച്ചലായി പോവുക അതാണിത് സംഭവിക്കുന്നത് നമ്മൾ സാധാരണ ഒരു ഒരു മുട്ടപ്പറമ്പ് ഒന്ന് ഉഴുതിട്ട് ചെടിയെല്ലാം വളർത്തുന്ന പോലെ തന്നെ നമുക്ക് ചിന്തിച്ചാൽ മതി അപ്പോൾ അത് മൈക്രോണിയേഡ്ലിങ്ങുമായി അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറേ ഗ്രോത്ത് ഫാക്ടേഴ്സൊക്കെ ഹീലിങ്ങിൻ്റെ ഭാഗമായിട്ട് വരും അത് മുടിയുടെ റൂട്ടിന് എളുപ്പമുണ്ടാകും ബോഡി അതിനെ അഡ്രസ്സ് ചെയ്യാത്തൊരു ഭാഗത്ത് നമ്മളൊന്ന് ബോഡിക്കൊന്നും ഇവിടെ പ്രശ്നം സംഭവിക്കുന്നതിനൊന്ന് മനസ്സിലാക്കിക്കൊടുക്കുകയാണ് ഈ സീരിയൽ ചെയ്യുന്നത് പ്ലേറ്റ ഡിഷ് പ്ലാസ്മ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിൽ നിന്നൊരു മുപ്പത് എം എൽ ബ്ലഡ് എടുത്ത് അല്ലെങ്കിൽ നാൽപ്പത് എം എൽ ബ്ലഡ് എടുത്തിട്ട് അതിനെ സംസ്കരിച്ചെടുത്ത് ഒരു മൂന്നോ നാലോ എം എൽ ഒ കിട്ടും പ്ലേറ്റലിറ്റ് റിച്ച് കോൺസെൻട്രേറ്റ് ഒരാൾക്കൊരു രണ്ട് ലക്ഷം പ്ലേറ്റ്ലിറ്റ് ഉണ്ടെങ്കിൽ അത് ഫൈവ് ടൈംസും ആയി ഒരു ഫൈവ് ലാക്ക് ഉണ്ടാവും സാധാരണ ബ്ലഡ് ബാങ്കിൽ ഉണ്ടാകുന്ന പ്ലേറ്റ് റിച്ച് പാസ്വേഡ് തന്നെയാണ് ഇതിന് പക്ഷേ അത്ര കൂടുതലൊന്നും വേണ്ടില്ല ചൊരു ചെറിയൊരു സാധാരണ ഒ പി ഡി ബേസിൽ വന്നിട്ട് ഒരു മുപ്പത് എം എൽ ബ്ലഡ് എടുക്കുക ഒരു വൺ അവർ കൊണ്ട് അത് പ്രിപ്പയർ ആയി വരും അത് തലയിൽ ഇഞ്ചെക്ട് ചെയ്യുക ഇൻസുലിൻ കൊണ്ട് ഇഞ്ചക്റ്റ് ചെയ്യാൻ ചെയ്യുന്നത് അതിൻ്റെ കൂടുതൽ പ്രൊസീജിയർ വീഡിയോസും അതിൻ്റെ സയൻറ്റിഫിക് എവിഡൻസുമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ താണ് പിന്നീടുള്ളത് ലോ ലെവൽ ലേസർ തെറാപ്പിയാണ് അതെന്ന് പറഞ്ഞാൽ ലേസർ എനർജി ഒരു എൽ ഇ ഡി ലൈറ്റ് പോലെയുള്ള ഒരു ബ്ലൂ റെഡ് ഒക്കെ ഉണ്ട് അത് നമ്മളിൽ ഒരു മുടിയിലേക്ക് ലൈറ്റ് അടിച്ചിട്ട് ഒരു ഹെൽമറ്റ് പോലെയുള്ള ഒരു ഉപകരണമായിട്ടുള്ളതാണ് ഒരു ലോ ലെവലാണ് മറ്റേ ഹാർഡായിട്ടുള്ള അല്ല ഒരു ക്യാപ്പ് പോലെ കുറച്ച് സമയം ഇടുക ആ ഒരു നമ്മൾ ഇൻക്യുബേറ്ററിൽ മുട്ട പിരിയിക്കുന്നതുപോലെ ആ റൂട്ടിലുള്ള ഇത് എനർജി കൊടുത്ത് ആ റൂട്ടിനൊന്ന് എന്താണ് ശക്തിപ്പെടുത്തുകയാണ് ചെയ്യണം അപ്പോൾ ലോലവെല്ലേസ തെറാപ്പിയും വേറുള്ളവരെ ഒരു നോൺ മിനിമൽ ഇൻവേസീവായി മരുന്നൊന്നും എടുക്കാതെ ചെയ്യാവുന്ന ഒരു സംഭവമാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ട്രാൻസ്പ്ലാന്റേഷൻ ആണ് അപ്പോൾ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് ഞാനൊരു ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ഇടുന്നതാണ് കാരണം ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു സംഭവമാണ് അതിലിപ്പോൾ മിനിമം ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കിപ്പോൾ റൂട്ടൊക്കെ പോയി ഇനി എന്താണ് പൊന്തി വരാനുള്ള റൂട്ടൊന്നും ഇല്ല അപ്പം പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞൊരു ഒരു കണക്കുണ്ട് ഇപ്പോൾ ഇനീഷ്യൽ ഈ ഒരു സ്റ്റേജ് ഒക്കെ ഞാൻ ഇപ്പോൾ ഫോട്ടോയിൽ കാണുന്ന പോലെ ഇതിന് മുമ്പ് ശേഷമുള്ള പി ആർ പി മൈക്രോയിൽ ചെയ്തിട്ട് ഫോട്ടോസ് പ്രീ ആൻഡ് പോസ്റ്റ് ഫോട്ടോസാണ് കാണുന്നത് ഈ ഒരു സ്റ്റേജിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉപയോഗിച്ചിട്ട് മുടി വളർത്താവുന്നതാണ് അതേസമയം ഈ സ്റ്റേജിലെത്തി കഴിഞ്ഞാൽ ഇത്രയും കൂടുതൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ളൊരു ഇമ്പ്രൂവ്മെൻ്റ് ഒരു കണക്കുണ്ട് എക്സിസ്റ്റിംഗ് മുടി നിൽക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ സാധനം യൂസ് ചെയ്യാം പക്ഷേ ഒരാൾക്കൊരു ആക്പേരിയൻസ് മാറുന്ന രീതിയിലാണെങ്കിൽ ഒരു ഒറ്റയടിക്ക് ചെയ്യാവുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ആണ് അതിൽ നമ്മൾ ഏത് മുടി നോക്കാനും ഞാൻ അവർ നേരത്തെ ഒരു ഫോട്ടോ കാണിച്ചു ഇപ്പോൾ ഇതിൽ കാണുന്നതിൽ ഒരു ആർക്കായി കഴിഞ്ഞാലും ഈ ബാക്കിലുള്ളതും ബാക്കുള്ളതും പിറകിലുള്ള ഈ മുടിയിൽ ഈ ഡൈഹൈഡ്രോട്ടോ റിസെപ്റ്റേഴ്സ് ഇല്ല അത് പെർമനൻറ്റ് മുടിയെന്ന് തന്നെയാണ് മെഡിക്കൽ ടെക്നോളജിയിൽ പറയാൻ ആ മുടി പിറകിൽ വളർന്നിട്ട് നാട്ടുകാർക്ക് കാണുന്നതിന് പകരം നമ്മൾ ദിവസം കണ്ണാടി കാണുന്നുണ്ട് അതെടുത്ത് മുമ്പിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിറകിൽ എത്രത്തോളം കാലം വളരുന്നുണ്ടോ അത്രത്തോളം കാലം മുമ്പിലും വളരും അപ്പം നമുക്ക് കാണാൻ ഒരു സന്തോഷം സന്തോഷമുണ്ടാവും ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും അത് ഒരു ദിവസം ഒരു പ്രൊസീജിയറായിട്ട് പിറകിൽ നിന്ന് തരിപ്പിച്ചതിന് ശേഷം രാവിലെ വന്ന് വൈകിട്ട് പോകുന്ന രീതിയിലുള്ളതാണ് എന്ന് പറഞ്ഞാൽ ലോക്കലായിട്ട് വേണ്ട മാത്രമേ വേണ്ടു മൊത്തമായിട്ട് ബോധം കൊടുത്തോന്നും ചെയ്യില്ല അവർക്ക് ടി വി കണ്ട് ചെയ്ത് ഇവിടെ മാത്രം ധരിച്ച് ബാക്കിയുള്ള ഭാഗത്തുനിന്ന് വിഷയമില്ലാത്ത രീതിയിൽ ഒരു വൺ വീക്ക് റെസ്റ്റ് മാത്രം വേണ്ടുന്ന രീതിയിലുള്ളൊരു ചെറിയൊരു പ്രൊസീജിയറാണ് നല്ലൊരാളെ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും അത് ടെറിബിൾ ആണെങ്കിൽ അതായത് ഒരു നല്ലൊരു ക്വാളിറ്റി ഇല്ലെങ്കിൽ കാരണം ഇത് നമ്മൾ എന്തെങ്കിലും കൊണ്ടു നടക്കേണ്ട ഒരു സാധനമാണ് എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരിക്കലൊക്കെ നമ്മൾ ചെയ്യുന്നൊരു സംഭവമാണ് വൺ ടൈം എന്നുള്ള രീതിയിൽ തന്നെ പറയാം അതിൽ കൂടുതൽ ശ്രദ്ധയുള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ രണ്ട് മൂന്ന് സിറ്റിംഗ് അവർ കുറച്ചും കൂടി ഡെന്സിറ്റി കൂട്ടുക അങ്ങനത്തെ രീതിയിലൊക്കെ ചെയ്യലുണ്ട് പക്ഷേ ആ ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ നല്ലൊരാളുടെ കയ്യിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു ഹെയർ ലൈനും കൂടുതൽ ലോങ്കിവിറ്റിയും കിട്ടും വേറെ കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ കഴിഞ്ഞു പോകും അതുകൊണ്ട് തന്നെ കാരണം കുറേ വീഡിയോസ് ഉണ്ട് കാരണം കുറേ പ്രൊ പെയ്ഡ് പ്രൊമോഷൻസ് ആയിട്ടും ഉണ്ട് പല രീതിയിലുള്ള കമൻസുമായിട്ട് ഇട്ടിട്ടുള്ള വീഡിയോസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഞാനൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയി മറ്റൊരു എപ്പിസോഡിൽ വരുന്നതാണ് കൂടുതൽ സംശയങ്ങളും എന്തെങ്കിലും കമൻസൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഇടുക അടുത്തൊരു വീഡിയോയിൽ നമ്മളെല്ലാം അത് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കാം ദാറ്റ്സ് ഓൾ താങ്ക്